അസ്സാമലൈക്കും വരഹമത്തല്ലാ അലമദില്ലാ അലഹമുല്ലാഹി റബിലീൻ വസ്ലാത്ത് വസ്സലാ റസൂല വലാ അലഹി വസ്ഹബിഹി അജ്മൈൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനുവരി മാസം കാനഡയിലെ ഒരു സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ ബെഞ്ചിലിരുന്ന് കൊണ്ട് പഠിക്കുന്ന കൊച്ചുറയാൻ ടീച്ചർ മനോഹരമായി കുട്ടികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു കുട്ടികളെല്ലാവരും ആ സംസാരം കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ടീച്ചർ പറഞ്ഞു നിങ്ങളുടെ കൈകളിലുള്ള ഒരു സെൻറ് നാണയം നിങ്ങൾ മാറ്റിവെച്ചാൽ ഒരു പാവപ്പെട്ട കുട്ടിക്ക് അതുകൊണ്ട് പെൻസില് വാങ്ങാം ഒരു ഇരുപത്തിയഞ്ച് സെൻറ്റ് നാണയം നിങ്ങൾ മാറ്റിവെച്ചാൽ നൂറ്റി എഴുപത്തിയഞ്ച് വൈറ്റമിൻ ഗുളികകൾ പാവങ്ങളായ കുട്ടികൾക്ക് നമുക്ക് നൽകാൻ കഴിയും എഴുപത് ഡോളർ നിങ്ങൾ മാറ്റിവെച്ചാൽ ആഫ്രിക്കയിൽ നിങ്ങൾക്കൊരു കിണറു കുഴിക്കാം സ്നേഹത്തോടുകൂടെ ആ ടീച്ചർ തുടർന്നു കുട്ടികളെ നിങ്ങൾക്കറിയുമോ ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളത് കുടിവെള്ളമില്ലാത്തതാണ് കുടിവെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന അനേകായിരം മനുഷ്യരുണ്ട് ടീച്ചർ ആ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തു ആഫ്രിക്കയിലെ മെലിഞ്ഞൊട്ടിയ കറുകറുത്ത മനുഷ്യരുടെ ചിത്രങ്ങൾ അവരുടെ ഉന്തിയ കണ്ണുകളും പൊട്ടിയ വയറും കൈകളിൽ കക്ഷങ്ങളിൽ ചെറിയ മക്കളെയും പിടിച്ച് വരണ്ട മണ്ണിലൂടെ നടന്നു നീങ്ങുന്ന അനേകായിരങ്ങളുടെ ചിത്രങ്ങൾ ഒന്നാം ക്ലാസ്സിലെ ബെഞ്ചിലിരുന്ന് കൊച്ചുറയാൻ ഹൃദയങ്ങൾ കൊണ്ടാണ് കണ്ടത് ടീച്ചർ ഒരു വാക്കുകൂടെ ചേർത്തു വച്ചു നിങ്ങളൊക്കെ വലിയവരാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇവർക്ക് വേണ്ടി ചെയ്തു വെക്കണം അവൻ ആലോചിക്കുകയായിരുന്നു നില കെട്ടിടത്തിൽ കഴിയുന്ന തൻ്റെ വീട്ടിൽ എത്രമാത്രം വെള്ളമാണ് അനാവശ്യമായി ചിലവഴിക്കുന്നത് ടാപ്പ് ഒരുപാട് വെള്ളം ആവശ്യത്തിനും അനാവശ്യത്തിനും ചിലവഴിക്കുന്നു വീട്ടിലെ ചെറിയ അംഗങ്ങൾക്ക് പോലും കുളിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയ സ്വിമ്മിംഗ് പൂൾ എല്ലാ സൗകര്യങ്ങളും തൻ്റെ വീട്ടിലുണ്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയ അച്ഛനോടും അമ്മയോടും ആദ്യം അവൻ ചോദിച്ചത് എനിക്ക് ഒരു എഴുപത് ഡോളർ നിങ്ങൾ നൽകണം അവർ ആ ചോദ്യം കാര്യമായി കണ്ടിട്ടില്ല കാരണം എഴുപത് ഡോളറിൻ്റെ വലിപ്പം മനസ്സിലാകാൻ മാത്രം ആ കുട്ടി വളർന്നിട്ടില്ല അവർ പുഞ്ചിരിച്ചുകൊണ്ട് ആ ചോദ്യം കേട്ട് അവർ റൂമിലേക്ക് പോയി വീണ്ടും ഭക്ഷണം കഴിക്കാൻ ഒന്നിച്ചിരിക്കുമ്പോൾ രണ്ടാമതും അവൻ ചോദിച്ചു അച്ചാ അമ്മ എനിക്കൊരു എഴുപത് ഡോളർ നിങ്ങൾ നൽകണം രണ്ടാമത്തെ തവണയും ആ ചോദ്യം കേട്ടപ്പോൾ ആ ചോദ്യം ഒരല്പം കനത്തിലാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു എന്തിനാണ് മൂന്ന് എഴുപത് ഡോളർ എന്ന് ചോദിച്ചപ്പോൾ കൊച്ചുറയാന്റെ മറുപടി എനിക്ക് ആഫ്രിക്കയിൽ ഒരു കിണറു കുഴിക്കണം തൊട്ടടുത്ത ദിവസം ആദ്യത്തെ റയാൻ്റെ ചോദ്യം എനിക്ക് ഒരു എഴുപത് ഡോളർ നൽകണം അവര് ആ കുട്ടിയെ കുട്ടിയെ കൈകാര്യം ചെയ്യാൻ കുട്ടിയുടെ മാനസികാവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ മനോഹരമായ ഒരു വിദ്യയാണ് കണ്ടെത്തിയത് ശരി നീ വീട്ടിലെ ജോലികൾ ചെയ്യ് ഓരോ ജോലി ചെയ്യുമ്പോൾ ചെറിയ നാണയങ്ങൾ ഞങ്ങൾ നൽകാം ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ മൂന്നാഴ്ച കഴിയുമ്പോൾ അവൻ പിന്മാറും എന്നതാണ് അവർ കരുതി വെച്ചത് അവൻ തയ്യാറായിരുന്നു ഓരോ ദിവസത്തിലും രണ്ടും മൂന്നും മണിക്കൂറുകൾ വീട്ടിലെ കൊച്ചു കൊച്ചു ജോലികൾ ചെയ്ത് അവനവൻ്റെ ഒരു ബിസ്ക്കറ്റ് ബോക്സിൽ നാണയത്തുട്ടുകൾ ശേഖരിച്ചു കൊണ്ടേയിരുന്നു അവൻ്റെ വലിയ സ്വപ്നമായിരുന്നു ആഫ്രിക്കയിൽ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഒരു കിണർ കുഴിക്കണമെന്നുള്ളത് അവൻ നാണയത്തൊട്ടുകൾ അവൻ ശേഖരിച്ചു അവൻ്റെ ആശയങ്ങൾ അവൻ ലോകത്തിന് കൈമാറി അവൻ്റെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൈമാറി സോഷ്യൽ മീഡിയയിലൂടെ സമൂഹത്തിന് കൈമാറി കൊച്ചു റയാൻ ഒന്നാം ക്ലാസ്സിലെ ബെഞ്ചിലിരുന്നു കൊണ്ട് സ്വപ്നം കണ്ട ഒരു പദ്ധതി ആയിരക്കണക്കിന് കിണറുകൾ ആഫ്രിക്കയിൽ നിർമ്മിക്കുന്ന ഒരു വലിയ സംവിധാനമായി ഇന്ന് മാറിയിട്ടുണ്ട് ആ ചെറിയ കുട്ടിയുടെ ഹൃദയങ്ങളിലേക്ക് ഒരു സ്പാർക്ക് ഒരു തീപ്പൊരി വന്നത് ഒരു ടീച്ചറുടെ സംസാരത്തിൽ നിന്നാണ് ഒന്നാം ക്ലാസ്സിലെ ഒരു ടീച്ചർ നൽകിയ ഒരു ചെറിയ ഉപദേശം ചെറിയ ഒരു നിർദ്ദേശം ലോകത്തൊരു വലിയ വിപ്ലവമായി ലോകത്ത് ഒരുപാട് പാപങ്ങൾക്ക് ഒരു തണൽമരമായി മാറുവാൻ സാധിച്ചുവെങ്കിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന അഞ്ചു വയസ്സുകാരൻ ആറു വയസ്സുകാരൻ ഏഴ് വയസ്സുകാരൻ കെ ജി പ്രായം മുതൽ പിന്നെ ഏഴാം ക്ലാസ് വരെയുള്ള ആ ചെറിയ പ്രായത്തിലുള്ള നമ്മുടെ മക്കൾ അവരുടെ പ്രായത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം ചെറിയ പ്രായത്തിലെ വലിയ സ്വപ്നങ്ങൾ നൽകുവാനും ലോകത്തിനു വേണ്ടി അടയാളപ്പെടുത്തലുകൾ നിർമ്മിക്കുന്ന മക്കളാക്കി തീർക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ ചെറിയ പ്രായത്തിലുള്ള കെ ജി പ്രായം മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി അവർക്ക് കൃത്യമായ ദിശാബോധം നൽകുന്ന അവർക്ക് കൃത്യമായി ജീവിതത്തെ കാണിച്ചു കൊടുക്കുന്ന യഥാർത്ഥ ആസ്വാദനങ്ങളെ ഇപ്പോൾ പലപ്പോഴും മൊബൈലിലും ഗെയിമിലും പിന്നെ അങ്ങനെ വില കുറഞ്ഞ ആസ്വാദനങ്ങളിൽ സമയം തള്ളി നീക്കുന്ന നമ്മളാണെങ്കിൽ തന്നെ മക്കളെന്തെങ്കിലും പറഞ്ഞു വരുമ്പോഴേക്കും അവരടക്കി നിരത്തുന്നതിന് വേണ്ടി ന മൊബൈലേറ്റ് കളിച്ചോട്ടെ എന്ന് കരുതി മൊബൈൽ കൊടുത്തുവിടുന്ന ഒരു രീതിയാണുള്ളത് അതിൻ്റെ അപ്പുറത്ത് അവർക്ക് ചില അടയാളപ്പെടുത്തലുകൾ ഈ സമൂഹത്തോടുണ്ട് അവരുടെ ജീവിതത്തോടുണ്ട് അവരുടെ കുടുംബത്തോടുണ്ട് എല്ലാർത്ഥത്തിലും അവർക്ക് തിരിച്ചറിവുകൾ നൽകുന്ന യഥാർത്ഥ ആസ്വാദനങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന സമൂഹത്തിനും ദീനിനും രാജ്യത്തിനുമെല്ലാം ഉപയോഗപ്പെടുന്ന മക്കളാക്കി തീർക്കുന്നതിന് വേണ്ടി നമ്മുടെ ബാലവേദി കൂട്ടുകാർക്ക് വേണ്ടി ഒരു പ്രത്യേക പ്രോഗ്രാം ഓൺലൈൻ കോൺഫറൻസിൻ്റെ ഭാഗമായി വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ഓൺലൈൻ കോൺഫറൻസിൻ്റെ കൊണ്ട് ഒരു ബാലസമ്മേളനം ഇൻഷാള്ള നമ്മൾ നടത്താനിരിക്കുകയാണ് ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച കൃത്യം ഏഴ് മണിക്ക് വൈകുന്നേരം ഏഴ് മണിക്ക് നമുക്ക് യൂട്യൂബ് ചാനലിൽ വിസ്റ്റം ഗ്ലോബൽ ടി വിയിൽ അതുപോലെ തന്നെ വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ ഫേസ്ബുക്ക് പേജിലും നമുക്കത് കേൾക്കാൻ കഴിയും നമ്മുടെ പരിചയത്തിലുള്ള കൊച്ചുകൂട്ടുകാരെ ഈ വാർത്ത അറിയിക്കുവാനും അവരെ ആ ഒരു സമയത്ത് കേൾപ്പിക്കുവാനുമുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഒരു ചെറിയ ക്ഷണം നമ്മുടെ ഒരു ചെറിയ ഇടപെടൽ നമ്മുടെ ചെറിയ ഒരു സംസാരം ഒരു ഒരു നാളെയുടെ സമൂഹത്തിന് തണലായി മാറുന്ന ഒരു വലിയ ഒരു തണൽമരമായി മാറുന്ന ഒരു പിന്നെ വിദ്യാർത്ഥിയാക്കി അവനെ മാറ്റിയെടുക്കാൻ സാധിച്ചേക്കാം അതുകൊണ്ട് അത്തരം ബോധപൂർവമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സ്ലാമലൈക്കും വാഹി വാരി